ഈശംശിയാക്കിയ സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ. മൂന്ന് വാക്യങ്ങൾ മാത്രമാണ് ഈ സുവിശേഷ ഭാഗത്തുള്ളത്. ഇവിടെ മൂന്ന് വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ആദ്യത്തെ വാക്യത്തിൽ പറയുന്നതിനാണ് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. സ്നേഹം. രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. രണ്ട് കൽപ്പന. മൂന്നാമത്തെ വാക്യം ഇതാണ്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. സന്തോഷം. സന്തോഷം ഹാപ്പിനെസ് എന്നതിനേക്കാൾ ജോയ് എന്നതാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ബൈബിളായിട്ട് കാണാനായിട്ട് സാധിക്കുക. ഹാപ്പിനെസ് എന്നതിനേക്കാൾ ജോയ്. ഹാപ്പിനെസ് ഒരു എക്സ്റ്റേണലായിട്ടുള്ളൊരു അവതരണമാണ്, ഒരു ബാഹ്യമായൊരു എൻ്റെ സന്തോഷം ഇങ്ങനെ ബാഹ്യമായി നിലനിൽക്കുന്നതിനെയാണ് ഹാപ്പിനെസ് എന്ന സാധനം ഉപയോഗിക്കാറുള്ളത്. ജോയ് കുറച്ചും കൂടി ഒരു ഇന്നർ ഫീലിംഗാണ്, കുറച്ചും കൂടി ഉള്ളിൽ നിറയുന്നൊരു ആനന്ദം എന്ന വാക്ക് കൊണ്ട് നമുക്ക് തന്നെ വേണമെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. എന്താണെങ്കിലും മൂന്ന് വാക്കുകളാണ്, സ്നേഹം, നിയമം, ആനന്ദം. ഇപ്പോൾ ഇത് മൂന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു വളരെ ഹെൽത്തിയായ ഒരു ആത്മീയത നമുക്ക് അല്ലെങ്കിൽ ഇപ്രകാരം മനസ്സിലാക്കാൻ സാധിക്കും. സ്നേഹമാണ് ആത്മീയത, നിയമം പാലിക്കലാണ് അതിൻ്റെ അവതരണം, ആനന്ദമാണതിൻ്റെ ലക്ഷണം. ഇങ്ങനെ ഈ മൂന്ന് രീതി നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹമാണ് യഥാർത്ഥ ആത്മീയത, നിയമം പാലിക്കലാണ് അതിൻ്റെ അവതരണം, അത് നമ്മൾ അത് അവതരിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് നിയമം പാലിക്കുന്നതിലൂടെയാണ്. ആനന്ദമാണ് അതിൻ്റെ ലക്ഷണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫ്രണ്ട്സ് പേപ്പർ പറയുന്നത് സ്മൈലിംഗ് ഫേസ് ഈസ് ദ സിംപ്റ്റം ഓഫ് എ ഹെൽത്തി സ്പിരിച്വാലിറ്റി. വളരെ ആരോഗ്യമുള്ളൊരു ആത്മീയതയുടെ ബാഹ്യമായ ലക്ഷണമാണ് പുഞ്ചിരിക്കുന്ന മുഖം, ആനന്ദമുള്ള ജീവിതം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഇതിന് മൂന്ന് വാക്കുകൾ. ഉള്ളിൽ സ്നേഹമുണ്ടായിരിക്കുക എന്നതാണ് ആത്മീയത. അതിൻ്റെ ഭാഗമായി നമ്മൾ നിയമം പാലിക്കുന്നു, അത് നമ്മൾ സ്നേഹം ഉണ്ടെന്നുള്ളതിൻ്റെ അവതരണമാണ്. ഇനി അതിൻ്റെ ലക്ഷണമാണ് ആനന്ദമുള്ള ജീവിതം. നമ്മൾ വീണ്ടും കാണാനായിട്ട് സാധിക്കുക ഇതെങ്ങനെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആനന്ദപൂർണ്ണമായൊരു ജീവിതം, സന്തോഷപൂർണ്ണമായൊരു ജീവിതം, അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത. അങ്ങനെ ആ വാക്യം ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും. സന്തോഷം കുടികൊള്ളിയാണ്, പണിയിറങ്ങിപ്പോകുന്നില്ല, കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണിത്. ദീസ് തിങ്സ് ഐ ഹാവ് സ്പോക്കൻ ടു യു ദാറ്റ് മൈ ജോയ് മേ ബി ഇൻ യു ആൻഡ് ദാറ്റ് യുവർ ജോയ് മേ ബി ഫുൾ. സന്തോഷം പൂർണ്ണമാകാനായിട്ട്, സമ്പൂർണമായൊരു സന്തോഷം. നമുക്കിനി എന്തിക്കാൻ സാധിക്കും, ദുഃഖം പങ്കിട്ടാൽ പകുത്തുപോകും, അത് പകുതിയായി പോകും. സന്തോഷം പങ്കിട്ടാൽ ഇരട്ടിക്കും. ഇതാണ് അതിൻ്റെ ഒരു തിയറി. അത് ഇങ്ങനെ നമ്മൾ ദുഃഖമൊക്കെ എപ്പോഴും ആരോടെങ്കിലും ഷെയർ ചെയ്യുന്നതനുസരിച്ച് അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. സന്തോഷം ആരോടെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുന്നതനുസരിച്ച് അത് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അതാണ് ആ നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള വ്യത്യാസം. ദുഃഖം നെഗറ്റീവ് ആയതുകൊണ്ട് അത് നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. സന്തോഷം എന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും, ആഡ് ചെയ്യൊണ്ടിരിക്കും, പ്ലസ് ചെയ്യൊണ്ടിരിക്കും. അതാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മളിങ്ങനെ വീണ്ടും ചിന്തിക്കാൻ സാധിക്കുന്ന ഇപ്രകാരമാണ്, എങ്ങനെ ആ ഒരു ഫുൾനെസ് ഓഫ് ജോയ് അല്ലെങ്കിൽ ജോയ് ഇൻ ഫുൾനെസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വാക്കിനെയാണ് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഇതെന്ന് പറയുന്നത്. പൂർണ്ണമാകാനും വേണ്ടി ഇപ്പം ഞാനിത് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ കർത്താവ് എന്നോട് അവിടുത്തെ സ്നേഹം ഷെയർ ചെയ്യുമ്പോൾ, സന്തോഷം ഷെയർ ചെയ്യുമ്പോൾ അത് ഇരട്ടിക്കുക. ഇനി ഇതിന് എങ്ങനെ സാധിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുതന്ന രീതിയിൽ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ദ സെറനിറ്റി പ്രെയർ. സെറനിറ്റി പ്രെയർ എന്ന് പറയുന്നത് ഫ്രാൻസിസ് അസീസിയുടെ പേരിലും ആവിലെ അമ്പത്രേസിയുടെ പേരിലും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രൊട്ടസ്റ്റൻ്റ് ദൈവശാസ്ത്രജ്ഞനായിരുന്ന റെയിൻഹോൾഡ് നെയ്ബർ എന്ന് പറയപ്പെടുന്ന ഒരു പാസ്റ്റർ, ഒരു തിയോളജിയൻ ചിട്ടപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയായിട്ടാണ് നമ്മൾ ആ സെറനിറ്റി പ്രെയറിനെ കുറിച്ച് കേൾക്കുക.
ഈ സെവനിറ്റി പ്രെയർ പ്രെയർ ഇങ്ങനെയാണ്. പ്രെയർ കുറച്ച് നീളമുള്ള പ്രാർത്ഥന, അതിനകത്ത് ആദ്യത്തെ ഭാഗം മാത്രമാണ് നമ്മൾ ഇപ്പോഴും സെവനിറ്റി പ്രെയർ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ഉപയോഗിക്കാറുള്ളത്. ആ ഭാഗം ഇങ്ങനെയാണ്: ഗോഡ് ഗ്രാൻറ്റ് അസ് ദ സെറനിറ്റി ഓഫ് മൈൻഡ് ടു അക്സെപ്റ്റ് ദാറ്റ് വിച്ച് കനോട്ട് ബി ചേഞ്ച്ഡ്, കറേജ് ടു ചേഞ്ച് ദാറ്റ് വിച്ച് ക്യാൻ ബി ചേഞ്ച്ഡ്, ആൻഡ് വിസ്ഡം ടു നോ ദ ഡിഫറൻസ്. മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്: സെറനിറ്റി ഓഫ് മൈൻഡ് ടു അക്സെപ്റ്റ് ദാറ്റ് വിച്ച് കനോട്ട് ബി ചേഞ്ച്ഡ്, മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാനുള്ള മനസ്സിൻ്റെ ശാന്തത തരണമേ, ശാലവും ശാന്തത തരണമേ. രണ്ടാമത് പറയുന്നതിനാണ് മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റാനുള്ള ധൈര്യം തരണമേ. ഫിയർ നോട്ട് എന്നൊക്കെ ദൈവം പറയുന്നത്, ഭയപ്പെടേണ്ട, ധൈര്യമായി മുന്നോട്ട് പോവുക, ധൈര്യം തരണമേ. മൂന്നാമത്തേത് ഇവ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വിവേകം തരണമേ. ഇതാണ് പ്രാർത്ഥന, വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥനയായത്. എൻ്റെ ജീവിതത്തിൽ മാറ്റാൻ പറ്റത്തില്ല, ദൈവം അത് എനിക്ക് തന്നിരിക്കുകയാണ്. ചില സഹനങ്ങൾ, ചില പ്രതിസന്ധികൾ ഇതെനിക്ക് ദൈവം തന്നിരിക്കുന്നേ. അതെനിക്ക് ഇപ്പം പൗലോസിനെയാണ് മുള്ള് എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഇത് മാറ്റാൻ പറ്റത്തില്ല. അപ്പം ഈ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ അംഗീകരിച്ച് ഉൾക്കൊള്ളുവാനായിട്ട് ഉള്ള മനസ്സിൻ്റെ ശാന്തത തരണമേ. പരാതി പറയാതെ ജീവിക്കാനുള്ള കൃപ, അത് വലിയൊരു ആത്മീയതയുടെ ലക്ഷണമാണ്. പരാതി പറയാതെ ജീവിക്കുക എന്നുള്ളത്, അത് അതിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു വലിയ കടമ്പ കടക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഈശോയുടെ സഹായത്തിന് നമ്മൾ അറ്റൈൻ ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന പീസ് അല്ലെങ്കിൽ ഇന്ന ജോയ് എന്നൊക്കെ പറയുന്നത് അതിനകത്ത് നിന്നാണ് ഉണ്ടാകുന്നത്. എല്ലാത്തിനും ഒരു സംതൃപ്തി ഉണ്ടായിരിക്കുക, സംതൃപ്തിയിൽ നിന്നൊരു നന്ദി ഉണ്ടായിരിക്കുക. ഇത് ഉള്ളവൻ പരാതി പറയത്തില്ല. സംതൃപ്തിയും നന്ദിയും നിറഞ്ഞ ജീവിതത്തോട് ജീവിക്കുന്ന ഒരാൾ ഒരിക്കലും പരാതി പറയത്തില്ല. അല്ലാത്ത പക്ഷം നമുക്ക് തൊട്ടതും പിടിച്ചതും എല്ലാം പരാതിയാണ്. എല്ലാ ഒന്നിനോടും തൃപ്തിയില്ല, എല്ലാം അസംതൃപ്തി, നമ്മളതിന് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിന് പകരം എൻ്റെ ജീവിതത്തിൽ ഇത് മാറ്റാൻ പറ്റാത്തതാണ്, കർത്താവ് തന്നതാണെന്ന് അംഗീകരിച്ചിട്ട് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സെറനിറ്റി, ശാന്തത ചോദിക്കണം. അതാണ് എനിക്ക് ആദ്യമായിട്ട് വേണ്ടത് കർത്താവ്. രണ്ടാമത്തേത് മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റണം. ചില തെറ്റുകൾ, തിന്മകൾ, ചില ബലഹീനതകൾ അതിനെ മറികടന്നേ പറ്റത്തുള്ളെങ്കിൽ മറികടക്കണം. മാറ്റേണ്ടതാണെങ്കിൽ മാറ്റണം. അതിനുള്ള ധൈര്യം തരണമേ. അതിന് ബലമില്ലാന്ന് നമ്മൾ ചിന്തിക്കുക, അതിന് ധൈര്യം തരണമേ. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഇവ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വിവേകം തരണമേ. ഈ മൂന്ന് കാര്യങ്ങൾ ചേരുമ്പോൾ അതിനകത്ത് നിന്നും പുറത്തേക്ക് വരാൻ പോകുന്നതാണ് ആനന്ദം, സന്തോഷം എന്ന് പറയുന്നത്. അതായത് സെറനിറ്റി, കറേജ് ആൻഡ് വിസ്ഡം, ശാന്തത, ധൈര്യം, മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ അംഗീകരിക്കാനുള്ള ശാന്തത, ശാലവും, മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റാനുള്ള ധൈര്യം. മൂന്നാമത്തത് ഇവ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ജ്ഞാനം. നമ്മൾ തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ 14 അധ്യായത്തിൻ്റെ 26 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ വ്യക്തമായിട്ടും നമുക്ക് ആ വചനഭാഗത്തുണ്ട്. 26 വാക്യം പറയുന്നതിനാണ് ഞാൻ നിങ്ങൾക്കൊരു ആശ്വാസകനെ നൽകും, പരിശുദ്ധാത്മാവിന് നൽകും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അത് വിസ്ഡമാണ്, അതാണ് ജ്ഞാനം, വിവേകം എന്ന് പറയുന്നത്. വിവേകവും ജ്ഞാനം എന്ന് നമുക്ക് പറയാം. ജ്ഞാനം അത് പരിശുദ്ധാത്മാവ് തരേണ്ടതാണ്. അടുത്ത വാക്യം 27 വാക്യം പറയുന്നതിനാണ് സമാധാനം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നിങ്ങളുടെ സമാധാനം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. സമാധാനവും ധൈര്യവും അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. സമാധാനവും ധൈര്യവും ജ്ഞാനവും തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ സെറനിറ്റി പ്രയറിൽ പറയുന്ന ശാന്തത, ധൈര്യം, ജ്ഞാനം, ഈ മൂന്ന് കാര്യങ്ങൾ ചേരുമ്പോഴാണ് അതിൽ നിന്നും ആനന്ദം നമുക്കുണ്ടാവുക. പരാതിയില്ലാതെ ശാന്തതയോടുകൂടി എല്ലാം അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ. മാറ്റേണ്ട കാര്യങ്ങളോട് പോരാടി അതിനെ മറികടക്കാനുള്ള ധൈര്യം, ഇവ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ജ്ഞാനം, ഇത് മൂന്നും ചേരുമ്പോഴാണ് നമ്മളിൽ ആനന്ദമുണ്ടാവുക. അപ്പോൾ നമുക്ക് ആനന്ദം നമ്മളിൽ നിറയുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. ദൈവം ഈശ്വരനാഥൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ.